നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു. ഒരു കാലത്ത് കേരളത്തിലെ കവിസമ്മേളനങ്ങളിൽ ഉയർന്നു കേട്ട ഒരു കാവ്യശകലമാണത്. എല്ലാ കാലത്തും സാധാരണക്കാരൻ്റെ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്ന ഭരണവർഗത്തോടുള്ള കടമനിട്ട രാമകൃഷ്ണൻ്റെ വെല്ലുവിളിയായിരുന്നു ഇത്. കടമനിട്ട എന്ന മഹാകവിയുടെ ജീവിതം എരിഞ്ഞടങ്ങിയിട്ട് ഇന്ന് 16 കൊല്ലം തികയുന്നു. നാടോടി കലകളെയും പടയണി പോലെയുള്ള കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ചാണ് കടമനിട്ട കവിത എഴുതിയത്. കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നൊരു കവി കൂടിയായിരുന്നു കടമനിട്ട. ഈറ്റപ്പുലി പെറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചു. കാൽപ്പനികത നിറഞ്ഞ കവിതകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കടമനിട്ട കവിതകൾ. പച്ചയായ ജീവിതത്തിന്റെ നേർക്കാഴ്ച, ചൊൽകവിതയുടെ മൂർച്ചയും താളവും കവിതയിൽ നിറഞ്ഞു നിന്നു. ഓരോ വരികളും സിരകളിൽ തീ പടർത്തി, ചോദ്യങ്ങൾ ചോദിച്ച് കാലത്തിന്റെ സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങളോട് കലഹിച്ചു കവി. അങ്ങനെ മൂപ്പിന്ന് ചത്തോടി നമ്മളും പോയൊന്നറിയണ്ടേ. കവി ഉറക്കെ പാടിയപ്പോൾ നമ്മൾ ആവേശത്തോടെ ഏറ്റുപാടി. കവിയരങ്ങുകളിൽ ആ കവിതകൾ ഇടിമുഴക്കമായി. പടയണിക്കു പ്രശസ്തമായ കടമനിട്ട ഗ്രാമത്തിൽ ജനിച്ച കവിയുടെ ജീവിതത്തിൽ പടയണി ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തി. കാട്ടാളൻ ഞാൻ കാട്ടുകിഴങ്ങിൻ മൂട്ടി മുളച്ചു മുതിർന്നു. നിരവധി കവിതകൾ വിവർത്തനം ചെയ്തു. റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിത വിവർത്തനം ചെയ്തത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിവർത്തനങ്ങളിലൊന്നായി. മനോഹരം മഹാവനം ഇരുണ്ടതാകമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമ. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാംസ്കാരിക സംഘടനകളിൽ കവി സജീവ പ്രവർത്തകനായി. ആറന്മുള നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഒരു തവണ കേരള നിയമസഭയിലും അംഗമായി. കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ അധ്യക്ഷനായിരുന്നു. വിടവാങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും കവിതകളിലൂടെ ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. വിസ്മയം പോലെ ലഭിച്ച നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കാൻ കവി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിൻ അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുക. ദൃശ്യങ്ങൾ ജീവൻ വെച്ച് എഴുന്നേറ്റു വരുന്ന വാക്കുകളിലൂടെയായിരുന്നു കടമനിട്ട നമ്മളോട് ഓരോ സാമൂഹിക പ്രശ്നങ്ങളും പറഞ്ഞത്. മല കലങ്ങി വരുന്ന പോൽ കുറത്തിയെത്തുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ദൃശ്യബിംബങ്ങൾ അദ്ദേഹം ഇതിലൊക്കെ സന്നിവേശിച്ചു. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കടമനിട്ട കവിതയിൽ സന്നിവേശിപ്പിക്കുമ്പോൾ എത്രയോ കാലം കഴിഞ്ഞിട്ടും ഇതൊക്കെ നമ്മൾ ജീവിക്കുകയാണ്. കാര്യം ഒരു വർത്തമാനകല സ്വഭാവം ഈ കവിതയ്ക്കൊക്കെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സമയം 7:15:44 ഈ അവസ്ഥയിൽ, ഈ വേളയിൽ നമ്മൾ കടമനിട്ട എന്ന കവിയുടെ മാനസികാവസ്ഥയും അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളിലേക്കും നമ്മൾ വിശ്വാസമർപ്പിക്കുന്നു, അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു.